ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാൽ വേൾഡ്. യാ ഗായ്സ്, അപ്പോൾ നമ്മൾ പാൽ വേൾഡിൽ പുതിയൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഉള്ളത് GT GB എല്ലാവരുമുള്ള നമ്മുടെ സ്വന്തം പാൽ വേൾഡ് സെർവറിലാണ്. ആക്ച്വലി ഞാൻ ഈ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തായിരുന്നു, പക്ഷേ എൻ്റെ ആ വീഡിയോ ഫയൽ മിസ്സായി. സോ അതുകൊണ്ട് ഞാൻ അടുത്ത ദി നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ബേസും കാര്യങ്ങളും. സോ ഇവിടെയാണ്, ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ലെവൽ 11 ആണ്. ഇവിടെ നമ്മുടെ ബേസിക് പാൽ വേൾഡിൽ വന്ന ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യണ എല്ലാ സംഭവങ്ങളും ഇവിടെ ബിൽഡ് ചെയ്ത് ഇവിടെ ഒരു ബേസിക് കുറച്ച് പാലകളെ നമ്മൾ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ബേസിക് ആയിട്ട് കുറച്ച് പാലകളേ ഉള്ളു. നമ്മുടെ ചില്ലറ്റ് ഉണ്ട്, നൈറ്റ് വിങ് ഉണ്ട്, നോക്സ് ഉണ്ട്, ഫില്ലറി ഉണ്ട്, മെൽപ്പക്ക ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് നമ്മുടെ ഗ്യാങ് മൊത്തം ഒരുമിച്ച് നമ്മൾ വീണ്ടും ഒരു സെർവറായിട്ട് വന്നിരിക്കുകയാണ്. ഗ്യാങ് ഗൈസ് പുതിയൊരു വേൾഡുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഞാനും നീയും GT അല്ലേ ഇവിടെ ഉണ്ടായുള്ളൂ? അതെ, ഇതേ ഓരോരുത്തർക്ക് ഇപ്പൊ വലിഞ്ഞേറി വരുന്നു. ഇതൊക്കെ ആരാ? ഒരു ഗിൽഡിലും ഇല്ലാത്ത ഒരാളെയാണ് അങ്ങ് തീർത്താലോ നമുക്ക്. ആര് പറയട്ടാണ്? ചേട്ടനാ, ചേട്ടനാ, ഈ ബോർഡർ കണ്ട പാലകള് ടോമേ, സംഭവം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഇവിടെ വേറൊരുത്തം വന്നായിരുന്നു. അങ്ങോട്ട് മാറി. ഇത് നീ അറിഞ്ഞില്ലല്ലോ. വേറെ ആ, ഇത് നീ അറിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഞാനേ ഇവിടെ നമ്മളെ പച്ചക്കറി സാധനങ്ങളെ ഒന്ന് വിളവെടുക്കാൻ പോയപ്പോ ഒരുത്തം ഇതുവഴി ഓടി പോണുണ്ട്. എന്നിട്ട് അവൻ ഇവിടെ ഗിൽഡ് ഉണ്ടാക്കുന്നെന്നും പറഞ്ഞ് തൊട്ട് മുകളിലായിട്ട് പോയിട്ട് ഒരു കുടീരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് അപ്പോഴേ ഇവിടെ ബോർഡറിനകത്ത് കയറരുത്, പാലിനെ വിട്ട് തല്ലിക്കും. എവിടെ ഇത്? ഇവിടെ ഗ്യാങ് ആണ്, ഇവര് ഗ്യാങ് ആയിട്ട് വന്നേക്കണം. പിന്നെ പുള്ളിക്കാരെ പറഞ്ഞെന്താണെന്ന് അറിയോ? നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാരും അങ്ങോട്ടൊക്കെ വലിക്കുമെന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത് കേട്ടോ. എവിടെ എവിടെ ആളെവിടെ? ഓ, ദേ കിടന്നു ഉറങ്ങണ ഇതാണോ? ഇവനാണോ? എഴുതേക്കടാ, പെർമിഷൻ ആരാ തന്നെ ഇവിടെ ബേസ് ആയിട്ടുള്ള പെർമിഷൻ? ഇവര് വെറും ഷോട്ടേടേ. ഇതേതാ ഇത്? ഈ സാധനം ഏതാ ഇത്? എനിക്കെന്താ റിക്രൂട്ടാണോ നിങ്ങടെ? നീ അങ്ങോട്ട് മാറി. എനിക്ക് ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴേ എനിക്ക് ഇഷ്ടമല്ല. അവന്റെ മൃഗം പുറത്തേക്ക് വരും കേട്ടോ. അങ്ങോട്ട് മാറി. അവന്റെ മൃഗം പുറത്തേക്ക് വരും കേട്ടോ. വെറും വെറും വൃത്തിയുടെ കാണിക്കല്ലേ. എന്തോന്നാണ്, കല്ലിയങ്കാട്ട് നീലി എന്നാണോ കണ്ണൊക്കെ തോന്നിരിക്കുന്നു? എന്റെ പേരോ? ഉമ്മ വീട്ടിൽ വന്ന് അമ്പു വിട്ടോണ്ട് തലമണ്ട പൊട്ടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പേസ് താഴെ, നമ്മുടെ ഒള്ളയിലെ ബെസ്റ്റ് പേസ് അവിടെ. അല്ല ടോമേ, കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് വരും. നമ്മള് അപ്പഴേ നോക്കിയാൽ ആവശ്യം വരും. ആവശ്യം വരും നിനക്കും, ആവശ്യം വരും എല്ലാത്തിനും. പേടിപ്പിക്കാൻ നോക്കുന്നതാണോ? ഇല്ല, നമ്മുടെ ഗ്യാങ്ങിലേക്ക് കേറ്റില്ല. വേണ്ട, കേട്ടാ, കണ്ട, വേണ്ട വേണ്ട, നമ്മളോട് കളി വേണ്ട, കേട്ടല്ല. ശരിയെന്നാ, പിന്നെ കാണാം. പിന്നെ കണ്ടിട്ട് എടാ, ഇവരൊക്കെ ഏതാടാ GB? എനിക്ക് പിടുത്തല്ല. കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഇവന്മാര് ഒരുത്തൻ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ഈ ഏരിയ ഞങ്ങൾക്കുള്ളയാണ്. ഫോർഗോട്ടൻ ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ടീമിന്റെയാണ്. ഇവിടെ വന്ന് ക്യാമ്പ് അടിക്കാൻ
കൊറച്ചു കഴിഞ്ഞപ്പോ അളിയ മേലെ പോയി ക്യാമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഗിൽഡിന്റെ പേരും അങ്ങോട്ട് കൊള്ളാം, അവന്മാരുടെ ഷൊട്ട, നമ്മുടെ ലൊട്ട, നമ്മുടെ നമ്മുടെ പേരിന്റെ അത്ര ഒന്നും ഇല്ല, അവന്മാര് ഷൊട്ടകളാണ്. അതെ, വേറൊരുത്തനുണ്ടല്ലോ, അവന്റെ ഒരു വിവരല്ലേ. ശരിയാള, അവനെന്ത് ചീറ്റി എന്ത്? ഇവിടെ നമ്മുടെ ഇവിടെ ഇത് നോക്ക്, 10,000 ആയി ഓൾറെഡി സ്റ്റോൺസും കാര്യങ്ങളൊക്കെ. 10,000 ആയോ? ആ അതെ, വുഡും 10,000, ഫുൾ 10,000 മൊത്തം കളക്ട് ചെയ്യാം. 10,000 സ്റ്റോൺ കിട്ടി. ഇത് ഞാൻ ഇതിന്റെ അകത്ത് വെക്കാൻ സാധ്യതയില്ല. ഇതിന് ഒരു 9,000 ഈ വുഡ് ഉണ്ടോ? വുഡ് വെക്കാം. ആ കഴിഞ്ഞ ദിവസേ ഒരു 9,000 വുഡ് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു കേട്ടോ, ആ പെണ്ണിന്. 9,000 അപ്പുറത്തേക്ക് കൊടുത്തേക്കണ നീ. അല്ല, ഞാൻ നമ്മളെ ഈ കൊടുത്ത ശീലമുള്ളതുകൊണ്ട് പിന്നെ അറിയാലോ, നമുക്ക് വാങ്ങി ശീലമില്ല. അത് കൊള്ളാം, നമ്മുടെ ഇവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വുഡ് മറച്ചു വെക്കലാണ് നിന്റെ പരിപാടി. പക്ഷെ അവരെ എനിക്ക് സോ അന്ന് അറിയത്തില്ലായിരുന്നല്ലോ. ആ അത് കൊള്ളാം, അവരങ്ങനെയായിരുന്നു. നീ വന്നിരുന്നു, ഇത് രാവിലെ ആയാ കിടക്കാൻ പറ്റുമോ? അവരും കൂടി സഹകരിക്കണം. രാത്രിയായി കഴിഞ്ഞാ ഒന്ന് ഉറങ്ങി സഹായിച്ചിരുന്നു. നിങ്ങളൊക്കെ കേട്ടുകൂടെ? നിങ്ങൾക്ക് രാത്രി കിടന്നു ഉറങ്ങടാ, രാത്രിയായി നിങ്ങൾക്ക് കിടന്നു ഉറങ്ങാൻ പാടില്ലേ? ഞങ്ങള് കിടന്നു ഉറങ്ങടാ. ഞങ്ങള് ക്ഷമയെ പരീക്ഷിക്കല്ലേ. പിന്നെ ഞങ്ങളെ ക്ഷേമ ഇവിടെ ഒരു പാനലയച്ചു വിട്ടാ, അതീ തീരും കേട്ടാ. നീയൊക്കെ സ്റ്റോൺ ചോദിച്ചു ഇങ്ങോട്ട് എത്തോടാ, അപ്പൊ ഞാൻ കാണിച്ചു തരാടാ. കിടക്കണാ കിടക്കണാ, ഞാൻ സ്റ്റോൺ സാധനം ഉണ്ടാക്കിയടാ, എനിക്ക് വേണ്ട എന്റെ കല്ല്. ഞങ്ങളോട് എന്തൊക്കെ ഉണ്ടാക്കറിയോ? ആ നിന്റെ സഹായം വേണ്ട ആൾക്ക്, രാവിലെ ആയി. അപ്പുറത്തെ മതിൽ ഇപ്പുറത്തെ മതിൽ നിന്ന് ഒച്ച വെക്കുന്ന സമയം കൊണ്ട് രാവിലെ ആയടാ. നിന്നെ സഹായം വേണ്ട, അമ്മരെ സഹായ ആവശ്യമില്ലടാ നമുക്ക്. നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളടാ, അല്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിക്കാൻ പറ്റൂല. എടാ നിന്റെ ഡ്രസ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്ത, നീ നീ എന്തിനടാ? നിനക്ക് ഞാൻ തരാം, വാ 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 വാ. കഴിഞ്ഞ ദിവസം എടാ പുതിയ തവളേനെ എനിക്ക് വേണം. കൊള്ളാട്ട പുതിയ സാധനം, പുതിയ നമുക്ക് തവളെ പിടിച്ചോണ്ട് വന്നിട്ട് ഡ്രസ് ഉണ്ടാക്കിയതെ. കാര്യം ഇവിടെ ഡ്രസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനം ഇല്ല, ലെതർ ഇല്ല. തവള താണ്ട് ഈ ഐലൻഡിന്റെ ഫ്രണ്ടിലുണ്ട്. മുന്നോട്ടോ മുന്നോട്ടോ, നമ്മള് കഴിഞ്ഞ ദിവസം സ്പോൺ ആയില്ലേ, ആ ഏരിയയിലുണ്ട്. നീ ഈ സാധനം നീ എടുത്തായിരുന്നാ ടോമേ. ഏതാ താണ്ടെ ഈ കാണുന്നേ? ഇവിടെ ബോട്ട് ക്രാഷ് ചെയ്ത് ഈ സാധനം പറക്കിയെടുത്തോ. ഇത് പുതിയതായിട്ട് വന്നേ. ഈ തിരമാല അടിച്ചില്ലേ, തിരമാല അടിച്ചിട്ട് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കും. അപ്പൊ അത് തുറക്കാൻ ഗോൾഡും കിട്ടി എനിക്ക്, രണ്ട് നെയിലും 226 ഗോൾഡും കിട്ടി. കൊള്ളാം കൊള്ളാം. ഗോൾഡ് മാത്രല്ല പലതും കിട്ടും. എന്റെ ലെവൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ അവന്മാര് ചത്തുപോകും കേട്ടോ. ഞാൻ എന്നാലും അയ്യോ പറഞ്ഞു നിന്നോട് പയ്യാടി താണ്ടേ ഇങ്ങനെ. അയ്യോ തവള രണ്ടും ചത്ത്, ഇനി അവിടെ പോയി തവളേ പിടിക്കും. എടാ ഒരു കാര്യം ചോദിക്കണം. എന്താടാ? എടാ ഇവന് വേണോ നിങ്ങൾക്ക്? എനിക്ക് വേണ്ട, ഞങ്ങൾക്കും വേണ്ട. നിന്റെ കൂട്ടാളിയല്ലേ, ഞങ്ങള് പെണ്ണുങ്ങളെ എടുക്കുന്നതല്ല. എന്റെ കൂട്ടാളി ഒന്നല്ല, നിങ്ങക്ക് വേണമെങ്കിൽ ഇതിനെടുത്തോ. നീ അവിടെ പ്രിമിറ്റീവ് വർക്ക് ബെഞ്ചിൽ കേറിയിട്ട് എനിക്കിവിടെ പാൽസ്ഫിയർ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ലെവൽ 6 ആയി, എനിക്ക് ബോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അൺലോക്കേ അതുപോലെ അറിയത്തില്ല. ഇപ്പൊ ജനിച്ചു വീണ കുഞ്ഞല്ലേ, ഓരോന്ന് പറഞ്ഞുകൊടുക്ക, നിന്നെ കൊണ്ട് പറ്റും. ഓക്കെ, നമ്മൾ എടാ തവള അവന്മാരെ കൊണ്ട് വലിയ ശല്യായില്ലോ. എടാ തൊട്ടേനെ പിടിച്ചതിന്റെ പിള്ളേരെ പോലെ വിളിച്ചോണ്ടിരിക്കുന്നതാ. എന്താ എനിക്ക് 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 എന്തോ പോലെയൊക്കെ. നേരെ വാ, നിന്റെ കാഴ്ച ശക്തി കുറവാണോ? എന്റെ കാഴ്ച ശക്തി കുറച്ച് കുറവായിരുന്നു. ഏയ് റൂബി ഈസി ആണ്, അത് ഞാൻ റെഡി ചെയ്ത. വേണ്ട വേണ്ട, നീ പിടിക്കണ്ടി, ഞാൻ പിടിച്ചോളാ. അവൻ 10-20 ലെവലും വെച്ചിട്ട്. അയ്യോ 20 ലെവലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, നീ അതേപോലെ അല്ലേ ചെയ്യുന്നത്? ഞാൻ രണ്ടടിയില് ചത്തുവാണ്. മരുന്ന് റൂബിനെ കാട്ടി നല്ല ഫയർഫോക്സിനാണ് നല്ലത്. ഏയ് ഫയർ പാർക്ക് അവനാണ് നല്ല. റൂബി വെറും വേസ്റ്റ് ആണ്. പോള് തീർന്നെ വെള്ളം കഴിഞ്ഞ എന്ത് കാണാന്ന്? മഷ്റൂം സ്ഥലം. പറഞ്ഞില്ലേ എടാ, എന്താ സീൻ ഏരിയ ആണ്. നമ്മള് നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാരുമായിട്ട്
അടി ഉണ്ടാക്കുന്നതിനെ കാര്യം നല്ലത് ഇവിടെ വന്നിട്ട് വല്ല വീടും വെച്ച് താമസിക്കുന്നു. അല്ല നമുക്ക് ആ സൈഡിൽ കൂടെ പോയാൽ ഒമാരുമായിട്ട് അടി ഉണ്ടാക്കണ്ടാ. ഇവിടെ തവളേനെ കിട്ടും പറഞ്ഞു വന്നിട്ട് നീ തവളെ തവള ട്രിഗർ ആവേ. 41 ലെവലുള്ള തവളയുടെ അടുത്തേക്ക് അവിടെ നീനെ വിളിച്ചിട്ട് വന്നത്. 10 ലെവൽ വെച്ചിട്ട് ഇവിടെ എഗ്ഗ് കിട്ടുമെങ്കിൽ നമുക്ക് എഗ്ഗ് എടുത്തോണ്ട് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ടോമേ. തവളയുടെ എഗ്ഗ് കിട്ടായിരിക്കുമല്ലേ. തവള എഗ്ഗിന്റെ മുകളിൽ എന്താണ്ട് ഞാൻ എടുത്തിട്ട് എന്റെ വേട്ടാവളി അവനെ അടിച്ചടാ മരണം. എനിക്ക് ഒപ്പില്ല നിനക്ക് മാത്രേ ഉള്ളൂ. കൊള്ളാല്ല പുതിയ സാധനമാണല്ലോ ഷ്രൂമറോ. ഇവരൊന്നും കണ്ട പ്രശ്നമല്ലോ തോന്നുന്നു. അമ്മേ അറ്റാക്ക് ചെയ്യട്ടെ. ഒരു ഡെഡ് ബോഡി ബേസിലേക്ക് വന്നിട്ട് കേട്ടോ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി അവൻ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോ ബേസിൽ കൊണ്ടുവന്ന് ചാടിച്ചോളൂ. ഒരു തവളേനെ പിടിക്കാൻ വേണ്ടി പോയതാ അവൻ. അതല്ല ഒരാള് വന്നിട്ടുണ്ട് ഇവിടെ, ഒരാള് തിരിച്ചെത്തിയിട്ടുണ്ട് കുറച്ച് നാളിന് ശേഷം. ഇനി അവനോട് അവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണല്ലോ. വീണ്ടും നീ അറിഞ്ഞോ, നീ പോയപ്പോ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സംഭവിച്ചു. ആദ്യം ഇവന്റെ ലെവൽ ഒന്ന് ശ്രദ്ധിച്ചു. നീ ഇവന്റെ ലെവലേ കുറച്ച് എന്റെ ലെവലുണ്ടോ? അവൻ നമ്മൾ പോയ ക്യാപ്പിൽ നിന്നും പണി എടുത്തോക്കണ്ട. അതല്ല ഇവിടുത്തെ പ്രശ്നം. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളായിട്ട് കുറച്ച് ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അതറിയാം നമുക്കറിയാം. പോടാനീറ്റ് സിൻഡിക്കേറ്റ് ഒന്നും അല്ല. എടാ കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോ ആദ്യത്തെ ഒരാൾ ഇവിടെ വന്നു. അപ്പൊ ഞാൻ ഗിൽഡിൽ കയറ്റാൻ പറഞ്ഞ് ഞാൻ കേറ്റൂല എന്ന് പറഞ്ഞപ്പോ തൊട്ട് മേളില് പോയിട്ട് ഒരു ഗിൽഡ് ഉണ്ടാക്കി. നമ്മുടെ മെയിൻ ശത്രുക്കളാവാനാണ് പ്ലാൻ. ആദ്യത്തെ ആള് ഇന്ന് നോക്കിയപ്പോ വേറൊരാളും കൂടെ ഇപ്പൊ ഒരാളോട് വലിയേറി വന്നിട്ടുണ്ട്. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തകർക്കും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളായിട്ട് അടി ഉണ്ടാക്ക. വേറെ ഏതോ അവിടുന്നൊക്കെ വലിഞ്ഞു കയറി വന്നേക്കോ. നമുക്ക് സത്യം അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പേരെ അമര ഗിൽഡിന്റെ പേരെന്താണെന്നറിയാമോ? സ്വഭാവം പോലെ തന്നെ. നല്ല ചേരണ പേരാട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പെണ്ണുങ്ങളും പെണ്ണാണ് പക്ഷെ ആണിന്റെ സൗണ്ടുമാണ്. ഇവിടെയാണ് ഇവിടെയാണ് അവളമാര് തമ്പടിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് പോയിന്നു എവിടെയാമാര് ഇവിടെ ഇല്ലെന്ന് തോന്നട്ടെ. ഈ ഫേസ് അടിച്ച് വിളിച്ചാലേ ഇവിടെ അമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബേസിൽ ഞങ്ങൾ റേഡിയോ വെച്ചിട്ടുണ്ട് വന്ന് നിങ്ങൾ ചാത്തമാരെ കണ്ടുപിടിക്കാനായിട്ട്മാര് വരുമ്പോ ഞങ്ങൾക്ക് ഇവിടെ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നോ, ഞങ്ങള് കുറച്ച് പഴമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. നമ്മള് കുറച്ച് നല്ല പഴം ഇരിപ്പുണ്ടല്ലോ, അയണൊക്കെ ഇരിപ്പുണ്ടല്ലോ. നമുക്കിത് മൈൻഡ് ചെയ്തോണ്ട് വരാനല്ലോ. നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അയൺ മൈൻഡ് ചെയ്യല്ലോ. അത് അയണി തൊട്ടാ ഓടാ യുമാക്കടെ അയണോടെ കൂടി തുടങ്ങിയോ. ഒന്നുകൂടെ
എത്തി എത്തിയ നിങ്ങൾ എത്തിയ എത്തിയോ ബേസി ഒന്ന് വിട്ടുന്നോടാ പന്നേ നമ്മടെ ബേസിൽ ആരോട് ആരുടെ പെർമിഷൻ ഇല്ലാതെ കാരണം നീ ഓരോ ദിവസം ഓരോരുത്തർ കൂടി എടാ നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ ജീവി നടക്കുന്നടാ 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 ഫ്രണ്ടില് കൊറച്ച് കേറിയെന്നടാ ഇവിടെ കൊറച്ച് കേറിക്കടാ കണ്ടാ കണ്ടാ 19 ലെവല് നിന്നെയൊക്കെ തീർക്കാൻ നമുക്ക് ജീമി മാത്രം മതി. നീ നൈറ്റ് വിങ്ങിനെ കണ്ടിട്ടുണ്ടോടാ നൈറ്റ് വിങ് എന്താ അവനെന്താ ലെവലപ്പ് മറ്റേ കൂടോത്രം കളിക്കാൻ പോയി കേട്ടോ അടിച്ചിട്ടെ നിന്റെ തവളടാ എനിക്ക് തവളേനെ വേണം എന്നിട്ട് തവളേനെ പിടിച്ചു തന്നില്ല നീ തവള ഒന്നുമില്ല നമ്മുടെ സിറ്റിയില് ആ തവള ഒന്നു വേറെ മഷ്റൂമിന്റെ കുറെ സാധനങ്ങളൊക്കെ കാണിച്ചോടത്തറ അവന്റെ തവളയുടെ തവളയുടെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അതെടുത്തോ ഒരാളെടുത്തോ അടുത്തുണ്ടാക്കണമെങ്കിൽ ഒരു 5 ഇതും കൂടെ വേണം എല്ലാം ചെസ്സിൽ വെച്ചോ നമ്മൾ പറന്ന് നടക്കും പറന്ന് നടക്കും നൈറ്റ് വിങ് എന്തേ എന്തോ വലിയ സാധനം ഉണ്ടാക്കുവട്ടോട്ടാളിയെ കാണത്തില്ല എടാ കിളി അറിയാതെ ലാൻഡ് നമ്മളെ ഇത് കണ്ടോ എടാ നിക്ക് അമ്മാര് താഴെ ഇരിക്കണം എന്താ പരിപാടി ഓ ഇത് കാണിക്കാൻ വേണ്ടിയാണ് നീ ഇത്ര കഷ്ടപ്പെട്ട് എടാ ഇങ്ങോട്ട് നോക്ക് എല്ലാരും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ അവന്റെ കയ്യിൽ എന്തോ സാധനം അത് കാണിക്കാൻ വേണ്ടിയാണ് ഇതിനായിരുന്നു ബിൽഡപ്പ് മൊത്തം ഇത്ര ബിൽഡപ്പ് നീ ഇതിനു വേണ്ടിയായിരുന്നു ഒന്നുകൂടെ കാണിച്ചേ ഒന്നുകൂടെ കാണിച്ചേ എടാ മറ്റേല്ലാം വൂൾഫിനെ വെച്ചിട്ട് കത്തിയുന്ന പരിപാടിയില്ലേ ഫോക്സിനെ വെച്ച് ഞാൻ കയ്യില് പിടിച്ചിട്ട് അയാളെ തുപ്പിടും സംഭവം ഞങ്ങളെ മൂന്നേര് പറവയ്ക്കാത്തണേ പറത്തികളെ അളിയ തുപ്പാ നോക്കിയെന്ന് എത്തിയില്ല കണ്ട കണ്ട സാധനങ്ങളാ കണ്ട നീ സീൻ കണ്ടാ അത് കൊള്ളാം ഏതായാലും നീ തീ തുപ്പി വെറുതെ തേഞ്ഞ പോലെ അല്ല ഇത് അപ്പൊ കിളിയൊക്കെ ആയിട്ട് വരുമ്പോ പറയാ ഓക്കെ നമ്മളപ്പുറത്ത് ഉണ്ട് അപ്പൊ നമ്മളപ്പുറത്ത് കാണും നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് എടാ എടാ നമുക്ക് തവളേനെ പിടിക്കാൻ പോ ഇനി തവള നമ്മള് ചെറിയ ചെറിയൊരു പട്ടിഷോ കാണിച്ചു ചെറിയ മനസ്സിന് ഇപ്പൊ ചെറിയൊരു സുഖമില്ലേ ചെറിയൊരു സുഖം കിട്ടിയില്ലേ അതല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ലൊട്ട ടീമുകളോട് കളിച്ച് അങ്ങനെയാണ് അവസാനം വരുവുള്ളൂ മനസ്സിലായില്ലേ അല്ല വേറൊരു കാര്യമുണ്ട് തവളെ ചെന്നിട്ട് തവളെ നമ്മളൊന്ന് മണപ്പിച്ചു അവൻ ചത്തു കേട്ടോ 5 ലെവലൊക്കെ ഉള്ളു ഞാൻ ചത്തു
അയ്യോ മാറിക്കളയുന്നോടാ ബോള് എറിയുമ്പോ അമ്മേ അവൻ നിന്നെ നീ അറ്റാക്ക് ചെയ്യണ എല്ലാത്തിനും വിടുക അവൻ അപ്പൊ ഇറങ്ങുമ്പോ അപ്പൊ തന്നെ പാനലിനെ തിരിച്ചു വിളിക്കാം മനസ്സിലായി അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാം ഫോർ ഏക്കിട്ട് ഡോൺ കമാൻഡ് അറ്റാക്ക് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട് അതും കൊടുത്തിട്ട് ഇവിടെ ഒരുത്തനും കൂടി ഉണ്ട് ഇനി അടിക്കൂല പയ്യ അടിയാടാ ചത്തു പോടാ സോറി ഇവനെ പിടിച്ചോ ഞാൻ അടിച്ചു ഉറച്ചു തരാം അവന് കിട്ടി ഓ മറ്റേ മോതിരം ഉണ്ടെങ്കിൽ നൈസ് ആയിരുന്നു മോതിരം മേടിക്കാനടുത്ത് ബോള് തീർന്നു ജീറ്റി തോല അങ്ങ് പോയി കോഴിയെ പിടിച്ചിട്ടില്ല ഒരു കോഴിയെ ഇങ്ങനെ റെസ്റ്റോറന്റ് മോളിൽ കേറിയിരിക്കാൻ ചുമ്മാ അതിന്റെ മോളിൽ കൂടെ ഓടിക്ക ഇങ്ങനെ പോവാ അപ്പൊ അതിന് ലെവല് കുറച്ച് കുറയും ഇങ്ങനെ പിടിക്ക അതിനെ കിട്ടും അത് ഇച്ചിരി കൂടുതൽ ഹെൽത്ത് കൂട്ടോ എക്കുതടി കയറി എടാ ഇവിടെ മറ്റേ ഇതറാ ഇവിടെ ബോസിനെ അടിച്ചാലാ പോയി ഇവിടെ ഏതോ ഒരു ബോസിന്റെ സ്ഥല ഏതാ ബോസ് എന്ന് എനിക്കറിയില്ല എടാ നിങ്ങളെ ഗോൾഡ് കോയിൻ ഇരിപ്പുണ്ടോ എന്റെ 2000 ഞങ്ങൾ ഇവിടെ എവിടെ എത്തി പിടിക്കടാ അവനെ അമ്മേടി ഇതിന്റെ മോഡ് മാറ്റി വിട് കുഴപ്പമില്ല ഡ്രാഗൻ കൊടുത്താലും മതി വാട്ടർ കൊടുത്തിട്ട് കാര്യമില്ലേ നൈറ്റ് വിങ്ങിനെ വിട്ടിട്ട് കാര്യമില്ല നൈറ്റ് വിങ്ങിനെ നൈറ്റ് വിങ് തിരിച്ചു വിളിക്കാം ഡേഞ്ചർ കാണിക്കും എന്റെ പറഞ്ഞ ചത്തൂല്ല ഓൾറെഡി ഐസ് പാനലിനെയോ അല്ലെങ്കിൽ ഫയർ പാനലിനെ വിട് എന്റെ ഒരെണ്ണം എന്റെ ഒരെണ്ണം ഡെഡായി വാട്ടർ പാനൽ ഉള്ളു എന്റെ പിടിടാ ഫോക്കസ് ചെയ്യണാണ്ട ദൈവൻ എന്റെ അമ്മ എടാ ഇവൻ എന്താ എന്നെ നമ്മടെ ഒന്നട കേറണുള്ളൂ ആ നീ അടിക്കുമ്പോ കൊറയണ കേട്ടാ നമ്മടെ ഒന്ന് വെച്ച ഹെഡിലടിക്കുമ്പോ അഞ്ചടിക്കണ്ട് ബാക്കി ഒന്നാ ഹെഡ് മാത്രം അഞ്ചോളൂ ഇവന്റെ പക്ഷെ കൂടുതൽ കിട്ടണ്ട് ഇവൻ അടിക്കുമ്പോ ജിബി അടിക്കുമ്പോ കേട്ടോ 95 ആ ജിബിടാ ജിബി ലെവൽ കൂടുതലല്ലേ ജിബി കണ്ട 85 കണ്ട അവന്റെ നമ്മടെ അഞ്ചോളൂ ലെവൽ അപ്ഗ്രേഡ് ആണോ നമ്മൾ ഇവനെ പിടിച്ചു കഴിയുമ്പോ കുറച്ച് ലെവൽ കിട്ടായിരിക്കും അവന്റെ ഒറ്റടിക്കോളോട്ടെ ഞാൻ മറന്നു 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 നമ്മളൊക്കെ ഒറ്റടിക്കുള്ള ഉള്ളു അവൻ ഇവിടേക്ക് ആ വെയിറ്റ് പിടിക്കാം പിടിക്കാം പിടിക്കാം
ഓ ഹളിയാ എവിടെ വെൻ ആ എടാ ഒരു അടി ഉണ്ട് അടിച്ചോടാ നീ ജിബി ബി നോക്കാം ഞാന് പച്ച പോള് എറിഞ്ഞാ നീ അപ്പൊ എടാ ലെവല് കേറി പടപൂട്ടു പറഞ്ഞേ 625 പ്ലസ് കിട്ടി ബാ നമ്മൾ ഫൈനലി അങ്ങനെ ബോസിനെ അടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ പവർ. ഇന്നത്തെ പരിപാടി നിർത്താ, നമുക്ക് ബേസിൽ പോവാം. അതെ, വയറിറച്ചി കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ബേസിൽ പോവാം. എനിക്ക് മുകളിൽ ഇത് കണ്ടോ മറ്റേ ഇതിന്റെ അതാണ് പറഞ്ഞേ, അത് എന്തോടാ അമ്മര്, എടാ എന്തിനടാ അവര് കടിച്ച് എന്റെ അമ്പോ. അത് ബാരിയർ ഉണ്ടാ, അത് റെഡിയാക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറന്നു കയറാം. അതായത് എന്താ എന്റെ പൊന്നെ, വലിയ സാധനൊക്കെ കിട്ടി, പക്ഷെ കാര്യമില്ലല്ലോ പറന്നു കയറാ. ഓ അമ്മര ആദ്യം സെറ്റ് ചെയ്ത് കണ്ടില്ലേ. ഓഹോ, സോ നമുക്കും ഇതുപോലെ വലിയ വലിയ ബാരിയർ ഒക്കെ ഇവിടെ കെട്ടി സെറ്റ് ആക്കണം ജിബി. എന്തായാലും നമുക്കത് പയ്യെ അവന്മാര് വന്ന് കേറിയപ്പോ തന്നെ വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതില് വലിയ സെറ്റപ്പ് ആവണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു ഏരിയ അത്ര വെടിപ്പല്ല. നമുക്കൊരു കാര്യം, ഞാൻ മരം നിൽക്കുന്ന ഏരിയ ഉണ്ടോ അങ്ങട് കുറച്ച് അങ്ങടാണോ ഇങ്ങടാണോ ഇതാണ്ട് ഫ്രണ്ടിലോട്ടാണ് ആ മരം നിക്കുന്നുണ്ടോ അവിടെ? നമ്മൾ ഇതേപോലെ വലിയ കുത്തപ്പിനാറ് പണിയാൻ പറ്റും. നമ്മളും ഇതുപോലത്തെ കിടിലൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്റെ വീഡിയോ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ വെച്ച വീഡിയോ വൈൻഡ് അപ്പ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡ് ആരില്ലേ ജിബിയുടെ അല്ലെങ്കിൽ ജിറ്റിയുടെ ആരില്ലേലും ഉണ്ടാവും. സോ അവിടെ അത് കഴിയുമ്പോ അതില് കയറി പറയാം, അത് കഴിഞ്ഞുള്ള ബാക്കിയുടെ. സോ അപ്പോ പറയാൻ സംഭവം ഒക്കെ ചെയ്തേക്കാം. നടക്കണം ഗൈസ്, ബൈ ടാറ്റാ.